വിജ്ഞാൻ മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം SSLC +2 +1 പരീക്ഷകളുടെ വാല്യുവേഷൻ വളരെ തകൃതിയായി തന്നെ പുരോഗമിക്കുകയാണ്. ഇനി മാസങ്ങൾ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ SSLC +2 റിസൾട്ട് വരാൻ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്നു. +1 അതിനുശേഷവും പ്രഖ്യാപിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷകളൊക്കെ കഴിഞ്ഞ് വാല്യുവേഷന്റെ തകൃതിയായി നടക്കുമ്പോൾ നിരവധി വാർത്തകൾ പല യൂട്യൂബ് ചാനലുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. പല ചാനലുകളും പ്രഖ്യാപിക്കുന്നത് വലിയ കൂട്ടത്തോൽവികളടക്കം നമ്മൾ ഇത്തവണത്തെ SSLC +2 പരീക്ഷകൾ ഉണ്ടാകും, മാർക്കുകൾ കുത്തനെ കുറയും എന്നതടക്കമുള്ള, ഫുള്ള് എ പ്ലസുകളുടെ എണ്ണം കുറയും എന്നതടക്കമുള്ളതൊക്കെയാണ് ഒരു വാല്യുവേഷൻ ക്യാമ്പുകളിലെ വാർത്തകളൊക്കെ പുറത്തു വിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണത്തെ മാർക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണത്തെ ഫുള്ള് എ പ്ലസുകളുടെ എണ്ണവും വിജയ ശതമാനവും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം കഴിഞ്ഞ തവണ ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത്തവണത്തെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യം കൂടി ഉണ്ടാകും. മാത്രമല്ല പരീക്ഷകളെല്ലാം തന്നെ വളരെയധികം ലളിതമായിരുന്നു. ഇംഗ്ലീഷ്, ഫിസിക്സ് തുടങ്ങിയവ +2 പരീക്ഷകളിൽ വലിയ കഠിനമായിരുന്നുവെങ്കിൽ SSLC പരീക്ഷയ്ക്ക് ഹിന്ദി പരീക്ഷ മാത്രമാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ സന്തോഷകരമാണ്. ഇത്തവണ ഫുൾ എ പ്ലസുകളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും, അത് വീക്കെൻഡ് മീഡിയ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഫുൾ എ പ്ലസുകളുടെ എണ്ണം ഇത്തവണ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത്തവണ വിജയ ശതമാനത്തിലും കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയില്ല. കൂടുകയല്ലാതെ SSLC പരീക്ഷയുടെ പരീക്ഷാഫലത്തിൽ ഇനി കൂടാനൊന്നുമില്ല. കാരണം 99 സംതിങ് മൊത്തം എന്ന് നിൽക്കുകയാണ്. അതായത് 100 പേർ പരീക്ഷ എഴുതിയാൽ 99 പേരും ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. +2 കുറച്ചെങ്കിലും വിശേഷം 85 മാത്രം നിൽക്കുന്നത്, അതും ഇത്തവണ അതേ സാഹചര്യത്തിൽ തന്നെ തുടരും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. ഇത്തവണത്തെ പരീക്ഷാ ഫലവും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സുരക്ഷിതത്വം തന്നെയായിരിക്കും, സന്തോഷകരമായ റിസൾട്ട് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകാതുകൊണ്ട് ടെൻഷനെല്ലാം മാറ്റിവെച്ചേക്കുക. ബൈ.